അപകീർത്തി കേസിൽ കുറ്റക്കാരനെന്ന വിധി സ്റ്റേ ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസ്മാരായ ബി ആർ ഗവായി, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സ്റ്റേ ചെയ്യണമെങ്കിൽ അപൂർവമായ സാഹചര്യം ഉണ്ടാകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി വാദത്തിനിടെ പരാമർശിക്കുകയുണ്ടായി. രണ്ട് വിഭാഗങ്ങൾക്കും 15 മിനിറ്റാണ് വാദത്തിന് സമയം നൽകിയിരിക്കുന്നത്. വിഷ്ണു തലവർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, രണ്ട് വിഭാഗങ്ങൾക്കും രാഹുലിനും പൂർണേഷ് മോദിക്കും മറുവശത്ത് 15 മിനിറ്റ് വീതം വാദത്തിന് സമയം നൽകിയിരിക്കുന്നു. ഈ വാദത്തിനിടയിൽ ഈ ശിക്ഷ സ്റ്റേ ചെയ്യണമെങ്കിൽ അപൂർവമായ സാഹചര്യം ഉണ്ടാകണമെന്ന പരാമർശങ്ങൾ അടക്കം കോടതി നടത്തുന്നു. സമഗ്രമായ വിവരങ്ങൾ മനു, അപകീർത്തി കേസിൽ തനിക്കെതിരായിട്ടുള്ള ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അല്ലെങ്കിൽ ആ ഒരു അപ്പീലാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ നൽകിയത്. ഇപ്പോൾ ആ വാദം പുരോഗമിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മനു അഭിഷേക് സിംഗ്വിയാണ് കോടതിയിൽ ഹാജരായത്. രാഹുൽ ഗാന്ധിയുടെ വാദം ഇപ്പോൾ പൂർത്തിയായി. പരാതിക്കാരന്റെ വാദം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു വാദമായി മുന്നോട്ട് വെച്ചത് ഈ ഒരു സമുദായത്തെ അപമാനിച്ചിട്ടില്ല എന്നൊരു വാദത്തിൽ ആവർത്തിച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. ബോധപൂർവമായി മോദി സമുദായത്തെ ആക്ഷേപിക്കാൻ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. പരാതിക്കാരൻ പൂർണേഷ് മോദിയുടെ പേരിൽ ആദ്യം മോദി എന്നില്ലായിരുന്നു, മോദ് എന്നായിരുന്നു, പിന്നീടാണ് മോദി എന്ന് മാറ്റുന്നത് എന്ന തർക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് താൻ കുറ്റവാളിയല്ല എന്നും എന്നൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി കോടതിയിൽ പറയുന്നുണ്ട്. എന്നാലും ആ സമയത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണങ്ങൾ വന്നത് സ്റ്റേ നൽകണമെങ്കിൽ അവിടുത്തെ അസാധാരണമായിട്ടൊരു കാര്യം അസാധാരണമായിട്ടുള്ള കാര്യം ഉണ്ടാകണമെന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പരാമർശം മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതല്ലെന്ന് സാക്ഷ്യം വഴിയുണ്ടെന്നും കോടതി തന്നെ ഒരു നിരീക്ഷണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ കേസൊക്കെ നൽകുന്നത് തന്നെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസുകളൊക്കെ നൽകുന്നത്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ് എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ വാദം നടക്കുന്നതിനിടെ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ അയോഗ്യനാക്കിയിട്ടും ഇതുവരെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു അന്തിമ വാദത്തിൽ ജയം രാഹുൽ ഗാന്ധിക്കായിരിക്കുമെന്ന ഒരു ബോധം പരാതിക്കാർക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് എന്നൊരു പരാമർശം അല്ലെങ്കിൽ ഒരു വാദം മനു അഭിഷേക് സിംഗ്വിയുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ അപ്പോൾ കോടതി കൃത്യമായി ഇടപെടുകയും അത്തരത്തിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വാദം കോടതിയിൽ വേണ്ട എന്ന് കോടതിയെ കൃത്യമായിട്ടൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിക്കാരൻ പൂർണേഷ് മോദിയുടെ വാദം ആരംഭിച്ചിരിക്കുന്നത്. പൂർണേഷ് മോദിക്ക് വേണ്ടി മഹേഷ് ജഗ്മലാനിയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്നത്. അദ്ദേഹം ഈ രണ്ടുപേരുടെയും വാദം അവസാനിക്കാറായോ? ആദ്യം രാഹുലിനായിരുന്നു വാദത്തിന് സമയം നൽകിയിരുന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പൂർണേഷ് മോദിയുടെയും വാദം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? 15 മിനിറ്റ് വീതമായിരുന്നല്ലോ നൽകിയിരുന്നത്. മനു, തീർച്ചയായിട്ടും ജഗ്മലാനിയുടെ വാദം ആരംഭിച്ചിട്ടിപ്പോൾ 5 മിനിറ്റിലധികം സമയമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് 15 മിനിറ്റ് ആണ് അനുവദിച്ചെങ്കിലും ഏകദേശം 20 മിനിറ്റോളം സമയം മനു അഭിഷേക് സിംഗ്വിയുടെ വാദം നടന്നിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ അപ്പൊ മുന്നെയാണ് പരാതിക്കാരൻ പൂർണേഷ് മോദിയുടെ അഭിഭാഷകനായിട്ടുള്ള മഹേഷ് ജഗ്മലാനിയുടെ വാദമുഖങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്ന് പറയുന്നത് മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നത് തന്നെയാണ് എന്നൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു പരാമർശം അത് മനഃപൂർവ്വമായി നടത്തുന്ന പരാമർശമാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് താൻ നടത്തിയ പരാമർശം പോലും ഓർമ്മയില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യം ജഗ്മലാനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോലാറിൽ നടത്തിയ ആ ഒരു പ്രസംഗം ആ വരികൾ ഈ അപകീർത്തി കേസിന് ആസ്പദമായിട്ടുള്ള വരികൾ ഇപ്പോൾ ജഗ്മലാനിയെ കോടതിയിൽ ആവർത്തിച്ച് വീണ്ടും പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത്തരത്തിൽ ഈ കേസിൽ ശിക്ഷ റദ്ദാക്കരുത്, സ്റ്റേ ചെയ്യരുത് എന്ന് തന്നെയാണ് പൂർണേഷ് മോദിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. മനു.